ഇന്ത്യയുടെ സ്റ്റാർ ബൗളർ മുഹമ്മദ് ഷമി ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ അഭിനന്ദനം ഏറ്റുവാങ്ങി നിൽക്കുകയാണ്. ലോകകപ്പ് സെമിയിൽ ന്യൂസിലൻഡിനോട് 7 വിക്കറ്റ് വീഴ്ത്തിയാണ് ഷമി ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചത്. ജയത്തിന് പിന്നാലെ ഇന്ത്യൻ ആരാധകർ ഷമി ഫൈനൽ എന്നാണ് സെമി ഫൈനൽ മത്സരത്തെ വിശേഷിപ്പിച്ചത്. അതേസമയം ഷമിയുടെ നേട്ടത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ഹസിൻ ജഹാനും ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. ഹസിൻ പങ്കുവച്ചൊരു വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ്. ഇന്ത്യൻ ആരാധകർ ഈ വീഡിയോ ഇവർ ഷെയർ ചെയ്തതിന് പിന്നാലെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തി. ഹസിൻ ജഹാൻ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇവർ സജീവമാണ്. പഴയ പാട്ടുകൾക്ക് ലിപ്സിംഗ് ചെയ്ത് അഭിനയിക്കുന്ന വീഡിയോ ആണ് അധികവും വരാറുള്ളത്. ഇത്തവണ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പരിശുദ്ധമായ പ്രണയം എന്നാണ് ഹസിൻ കുറിച്ചത്. ഷമിയുടെ 7 വിക്കറ്റ് പ്രകടനത്തിന് പിന്നാലെയാണ് ഇവർ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലെ വരികളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഷമിക്കുള്ള സന്ദേശമാണെന്ന് ഇവർ പറയുന്നു. നിന്റെ നാമത്തിലൂടെ ലോകം എന്നെ അറിയും, നിന്റെ മുഖത്തിലൂടെ എന്നെ അവർ തിരിച്ചറിയും എന്നായിരുന്നു ഗാനത്തിലെ വരികൾ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിരവധി പേരാണ് ഹസിൻ ജഹാനും ഷമിയും ഒന്നിക്കുകയാണോ എന്ന ചോദ്യവുമായി രംഗത്തെത്തിയത്. ഇരുവരുടെയും കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വിവാഹമോചനം ലഭിച്ചിട്ടില്ല. ഷമിക്ക് അവിഹിത ബന്ധമുണ്ടെന്നും വാതുവയ്പ് നടത്തിയെന്നും ഗാർഹിക പീഡനത്തിന് വിധേയയാക്കിയെന്നും ഹസിൻ ആരോപിച്ചിരുന്നു. ഹസിൻ ജഹാന്റെ ആരോപണത്തെ തുടർന്ന് BCCI അദ്ദേഹത്തിന്റെ കരാർ പുതുക്കിയിരുന്നില്ല. ജാദവ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഷമിക്കെതിരെ അവർ പരാതിയും നൽകിയിരുന്നു. നിരവധി സ്ത്രീകളുമായി ഷമിക്ക് ബന്ധമുണ്ടെന്ന് ഹസിൻ ആരോപിച്ചിരുന്നു. അവരുമായുള്ള സംഭാഷണങ്ങളും ടെലിഫോൺ റെക്കോർഡിംഗുകളും തെളിവായി ജാദവ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഹസിൻ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഷമി ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. തന്റെ ഭാര്യ ദുഷ്ടശക്തിയായി മാറിയിരിക്കുകയാണെന്ന് ഷമി പറഞ്ഞു. രാജ്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഒരിക്കലും വഞ്ചിക്കില്ലെന്നും വാതുവയ്പ് ആരോപണങ്ങൾക്ക് മറുപടിയായി ഷമി അന്ന് പറഞ്ഞിരുന്നു. നിലവിൽ ഇരുവരും അകന്ന് താമസിക്കുകയാണ്. ഇവരുടെ വിവാഹമോചനത്തിലും തീരുമാനമായിട്ടില്ല. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ ഹസിനെ പരിഹസിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർ ഇവർ ഒന്നിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചു.